പാഠം പത്ത് കഥ പറയും വല്യമ്മ ഇന്ന് നമുക്ക് അതിലെ കുറച്ച് വർക്കുകൾ ചെയ്തു നോക്കാം ആദ്യത്തെ പ്രവർത്തനം വേറെ വാക്കു കണ്ടെത്താം താഴെ കൊടുത്ത വാക്കുകൾക്ക് പകരം പദങ്ങൾ പാഠത്തിൽ നോക്കി പറയൂ ആദ്യത്തെ ഒരു വാക്ക് തന്നിട്ടുണ്ട് ഭയം ഭയത്തിന് എന്താണ് നമ്മുടെ പാഠത്തിൽ പറഞ്ഞുള്ളത് പേടി അല്ലേ ഹിഷാമിനെ പേടിയായി ഭയത്തിൻ്റെ വേറെ വാക്കെന്താ പേടി ഇനി അടുത്തത് നോക്കൂ ഗാനം ഖാനത്തിൻ്റെ വേറെ വാക്കേതാണ് ആ ആയസ് പാട്ട് വല്ലുമ്മൻ്റെ കഥയും പാട്ടും മതി എന്ന് പറയുന്നുണ്ട് പാട്ട് തന്നെയല്ലേ ഗാനം അപ്പോൾ ഗാനത്തിൻ്റെ മറ്റൊരു വാക്ക് പാട്ട് എന്താണ് ദിനം 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 എന്താണ് ഒരു ദിവസം ഹിഷാമിൻ്റെ വാപ്പ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ എന്താണ് ദിവസം അപ്പം നമ്മുടെ പാഠത്തിലുള്ള വാക്ക് ദിവസം അപ്പം അതവിടെ എഴുതി വയ്ക്കാം അപ്പോൾ രണ്ടെണ്ണ കണ്ടുപിടിക്കാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് നന്നായി പഠിക്കണം ഇത് പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് അപ്പം ഇത് നന്നായി പഠിച്ചോളൂ കേട്ടോ ഓക്കെ നെക്സ്റ്റ് വർക്ക് ഏതാണ് വാക്യം ഉണ്ടാക്കാം ഈഷാം പറഞ്ഞു എനിക്ക് വല്യുമ്മെ പാട്ടും കഥയും മതി രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയാം അതാണ് ഈ ഒരു വാക്യത്തിൻ്റെ പ്രത്യേകത രണ്ടെണ്ണം വേണം പാട്ട് കഥ അപ്പം രണ്ടും കൂടെ ചേർക്കുമ്പോൾ പാട്ടും കഥയും എങ്ങനെ വേണ്ട ചേർക്കുന്നത് കണ്ടോ അപ്പൊ അതുപോലെ ചേർത്ത് പറയണം പൂച്ച പറഞ്ഞു എനിക്ക് പാത്രത്തിലെ ഡാഷ് ഡാഷ് മതി അപ്പൊ രണ്ടെണ്ണം പറയണം പൂച്ചയ്ക്ക് ഇഷ്ടമുള്ളത് എന്താ ഉം എനിക്ക് തോന്നുന്നത് ഞാൻ പറയാട്ട ചോറും മീനും മതി ചോറും മീനും ഇഷ്ടല്ലേ പൂച്ചക്ക് അപ്പൊ ചോറും മീനും കൊടുക്കാം എനിക്ക് പാത്രത്തിലെ ചോറും മീനും മതി ഇനി അടുത്തത് നോക്കാം അമ്മ പറഞ്ഞു എനിക്ക് ഡാഷ് 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 മതി ഓ മൂന്നെണ്ണ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്തു കൊടുക്കും എനിക്ക് നിങ്ങളുടെ സുഖവും സന്തോഷവും മതി രണ്ട് കാര്യം സുഖം സന്തോഷം അപ്പം അത് എഴുതി വെച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനവും കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പാട്ട് പാടാം വേണമെങ്കിൽ ഒരു കഥയും പറയാം ആദ്യം പാട്ട് പാടി നോക്കാം വെറും പാട്ടല്ല അഭിനയിച്ചു പാടാം ഒരാൾ മുത്തശ്ശിയാവൂ മറ്റുള്ളവർ കുട്ടികളും നമ്മൾ സ്കൂളിലായിരുന്നെങ്കിൽ രണ്ട് സൈഡാക്കിയിട്ട് നമ്മൾ പാടി കളിച്ചിരുന്ന ഒരു പാട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പാടി കളിച്ചോളൂ ഇപ്പൊ നമുക്ക് അതിനുള്ള ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് പാടി നോക്കാം തപ്പി തപ്പി നടക്കണതെന്തിന് ഒരു തപ്പി ുട്ടികളെ ഇത്തിരി പോന്നൊരു സൂചിയതെന്തിനു തക്കിടമുത്തശ്ശി കീറിയ ചാക്കീത് തുന്നിയെടുക്കാൻ തരികിട കുട്ടികളെ പഴകി കീറിയ ചാക്കീതെന്തിനു തക്കിടമുത്തശ്ശി ഒത്തിരി ഒത്തിരി കഥകൾ നിറയ്ക്കാൻ തരികിട കുട്ടികളെ എന്താണ് തപ്പി തപ്പി എന്തിനാ നടക്കണേ മുത്തശ്ശീന്ന് ചോദിക്കണേ കുട്ടികള് മുത്തശ്ശി എന്താ മറുപടി പറയുന്നത് താഴെ ഒരു സൂചി പോയിട്ടുണ്ട് അതെടുക്കാനാണ് അപ്പൊ കുട്ടികൾ ചോദിക്കാണ് എന്തിനാണ് മുത്തശ്ശി അപ്പൊ മുത്തശ്ശി എന്താ മറുപടി പറയുന്നത് ഒരു ചാക്ക് തുന്നാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ കുറെ വലിയ കുറെ സാധനങ്ങൾ ഇടണം വലിയ ചാക്ക് അപ്പൊ അങ്ങനത്തെ ചാക്കാണ് അത് കീറി പോയിട്ടുണ്ട് അത് തുന്നാൻ വേണ്ടിയിട്ടാന്നാ പറയണേ അപ്പോൾ എന്തിനാ ഇത്ര പഴകി കീറിയ ചാക്ക എന്തിനാണെന്ന് കുട്ടികളെ ചോദിക്കുന്നു പഴകുമ്പോഴാണ് ചാക്കൊക്കെ കീറുക എന്ത് സാധനമായാലും അതും പഴകുമ്പോഴാണ് നമ്മുടെ വസ്ത്രങ്ങളായാലും ഒക്കെ കീറിപ്പോകുന്നത് അപ്പോൾ പഴകിയ ചാക്ക എന്തിനാ മുത്തശ്ശിയും ചോദിക്കും അതാ എന്താണ് മുത്തശ്ശീൻ്റെ ഒരു നല്ല മറുപടി കൊടുക്കുന്നത് ഒത്തിരി ഒത്തിരി കഥകൾ നിറച്ച് വെക്കാനാണ് മുത്തശ്ശിമാർ ഒരുപാട് കഥകൾ പറയും ആ കഥകളൊക്കെ നിറച്ച് വെക്കാനാന്നാണ് പറയണത് ഏ കുട്ടികൾക്ക് ഒരു തമാശ രൂപേണ പറഞ്ഞു കൊടുക്കാണ് ഞാൻ ഈ കഥ ഒക്കെ നിറച്ച് വെക്കണ ചാക്കണ് കേട്ടോന്ന് അപ്പോൾ ഒരു നല്ലൊരു പാട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് പാടി നോക്കാം ഇനി നമുക്കൊരു കഥ പറയാന്ന് പറഞ്ഞില്ലേ എവിടെയാണെന്ന് അറിയോ പേജ് നമ്പർ ഫിഫ്റ്റി ത്രീയിൽ ഒരു കഥയുണ്ട് ഇഷാമിൻ്റെ വല്യുമ്മ പറഞ്ഞ ഒരു കഥ ഇതാ പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു അത്യാഗ്രഹിയായിരുന്നു രാജാവ് അത്യാഗ്രഹി ആ ഭയങ്കര കൊതിയനായിരുന്നു രാജാവ് സ്വർണവും പണവും ഖജനാവിൽ നിറഞ്ഞു കവിഞ്ഞിട്ടും രാജാവിൻ്റെ ആർത്തി തീർന്നില്ല ഇനിയും കിട്ടണം ഇനിയും കിട്ടണം തന്നെയാണോ രാജാവിന് ആഗ്രഹം ഒരിക്കൽ ഒരു സന്യാസി രാജാവിൻ്റെ അടുക്കൽ വന്നു രാജാവ് സന്യാസിയോട് ചോദിച്ചു തൊട്ടത് മുഴുവൻ സ്വർണമാക്കാനുള്ള വരം എനിക്ക് നൽകുമോ സന്യാസി അത് നൽകി ബാക്കി എന്തായി പറയാമോ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ്ടായത് സന്യാസി വരം കൊടുത്തു രാജാവിനെ അല്ലേ തുടർന്ന് മുഴുവൻ സ്വർണ്ണാവാൻ വരം കിട്ടിയ രാജാവ് സന്തോഷിച്ചു അദ്ദേഹം ഓരോന്നോരോന്ന് തൊട്ട് നോക്കി അപ്പോൾ അതൊക്കെ സ്വർണായി മാറി രാജാവിന് കൂടുതൽ കൂടുതൽ സന്തോഷമായി കുറേ കഴിഞ്ഞപ്പോൾ രാജാവ് ക്ഷീണിച്ചു കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ അത് തൊട്ടപ്പോൾ അത് സ്വർണ്ണമായി മാറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ കൈവച്ചപ്പോൾ അതും സ്വർണ്ണമായി ഒരു രക്ഷയില്ല വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റില്ല അവസാനം തൻ്റെ ഓമന പുത്രെ അടുത്ത് വന്നപ്പോൾ ആ മകളെ തൊട്ടപ്പോൾ മകളും സ്വർണമായി മാറി അവസാന രാജാവ് പെട്ടുപോയി എന്നിട്ട് തൻ്റെ അത്യാഗ്രഹം നിമിത്തമാണ് ഇത് സംഭവിച്ചതെന്ന് രാജാവിന് മനസ്സിലായി രാജാവ് സന്യാസിയെ ഉടൻ കണ്ടുപിടിച്ചുകൊണ്ടിരാന് ഉത്തരവിട്ടു സന്യാസി വന്ന് രാജാവ് സന്യാസിയോട് പറഞ്ഞു എനിക്ക് ഈ വരം വേണ്ട മദ്യയായി അപ്പോൾ സന്യാസിക്ക് മനസ്സിലായി ആ രാജാവിൻ്റെ രാജാവിൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടു എന്ന് അങ്ങനെ സന്യാസി ആ വരം തിരിച്ചെടുക്കുകയാണ് ഇങ്ങനെയാണ് കഥ അപ്പോൾ ഈ കഥ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ ഒന്ന് പഠിച്ചേ നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഇതിൽ പറഞ്ഞ പ്രവർത്തനമൊക്കെ ചെയ്തോളൂ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം